എന്റെ ഫോൺ ഇതാടാ, എടാ വീട്ടിലേക്ക് ഫോൺ ചെയ്യണോടാ. ഡാർലിംഗ് ഫോണും തരാൻ പറ, ഡാർലിംഗ് വീട്ടിലേക്ക് ഫോൺ ചെയ്യേണ്ടതാ. ആരോട് സംസാരിക്കാനാ? എടാ എന്റെ അച്ഛനോട് സംസാരിക്കാനാ. നമ്പർ പറ. 04842. ഹലോ. ഹലോ, വെള്ളടിച്ച് കിടക്കും. ആരാ വിളിക്കുന്നത്? അച്ഛാ, ഇത് ഞാനാ, അച്ഛന്റെ മുന്നാ. മക്കളെ, ചിന്നു നിനക്ക് ഫോൺ ചെയ്യുന്നു. അതെയോ? എപ്പോ? ഞാൻ നമ്പർ കൊടുത്തയച്ചിരുന്നല്ലോ. എടാ, നിന്നെ കാണാൻ അവിടെ എത്രമാത്രം ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു നിനക്ക് അറിയാവടാ. അച്ഛാ, ഒന്ന് നമ്പർ പറ. പേനതാടാ, എടാ പേനതാടാ. പിന്നെ വിളിക്കാം. ഇപ്പൊ നീ ആർക്ക് ഫോൺ ചെയ്യാൻ പോവാ? എന്താ ആവശ്യമില്ലാതെ ചുമ്മാ കയറി ഇങ്ങ് കൊണക്കരുത്, തീത്ത് കളയുന്നെ ഞാൻ. മാറ 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 എടാ, ഏതെങ്കിലും വണ്ടി കൊടുക്കുന്നതാടാ. അത് സ്കൂട്ടർ ആയിരുന്നാലും കാർ ആയിരുന്നാലും ഏതായിരുന്നാലും കുഴപ്പമില്ല. ഇവിടെ നോക്കി നിൽക്കാതെ എന്തെങ്കിലും ഒന്ന് പറയടാ. ഓ, ഇതാരാടാ എന്റെ കാലിനെ തല്ലി ഓടിച്ചത്? ഫോൺ നമ്പർ ഉണ്ട്, അഡ്രസ് വേണം. 999-55-688-34. കെ മേഘന. കൊള്ളാലോ, ചിന്നുവിന്റെ പേര് മേഘന എന്നാണോ? ഈ അഡ്രസ് ഒന്നും വേണ്ട, നിങ്ങൾ കണക്ഷൻ തരുമ്പോ ഒരു ഫോട്ടോ ഒന്ന് വാങ്ങിക്കില്ലേ? ആ ഫോട്ടോ ഒന്ന് കാണിക്കാൻ പറ്റുമോ? കാണിക്കേ കാണിക്കേ. നീയാണ് എന്റെ ചിന്നു, നിന്റെ വീട്ടിലാണോ ഞാൻ? എന്റെ നേത്തി ചിന്നു എന്ന് പേര് പറഞ്ഞു വിളിക്കുന്നു. ഡാർലിംഗ്, നിങ്ങളുടെ ഒരു കാര്യം പറയാണ്ട്. എന്താ? ഇവിടുത്തെ മേഘന ആരെന്നറിയോ? എന്റെ ചിന്നുവാ. കൊച്ചിയിൽ ഞങ്ങളെ വീടിന്റെ അടുത്ത് ഉണ്ടായിരുന്നു ചിന്നു. ഡാർലിംഗ്, എന്റെ പേര് മുന്നേ എന്നാ. ഞാൻ ലണ്ടനിൽ നിന്ന് വന്നത് മുന്നേ കണ്ടുപിടിക്കാൻ വേണ്ടിട്ടാ. മുന്നേയോ? ചിന്നുവിന് വേണ്ടിയിട്ടാ 12 വർഷം നാട് വിട്ടു പോയത്. പക്ഷെ നിങ്ങളുടെ പെങ്ങളാണ് ചിന്നു എന്ന് ഞാൻ അറിഞ്ഞതേ ഇല്ല. ഞാൻ നിങ്ങളെ കൊല്ലാൻ വന്നപ്പോ നിങ്ങൾ രക്ഷിച്ച് എന്നെ വീട്ടിൽ കൊണ്ടുവന്നാക്കി. ഐ ലവ് യു ഡാർലിംഗ്, സീരിയസ്ലി ഐ ലവ് യു ഡാർലിംഗ്, ഐ ലവ് യു ഡാർലിംഗ്. ചിന്നു, എന്റെ ചിന്നു എവിടെയാ? ചിന്നു, അല്ല എന്നെ നിനക്ക് ഇഷ്ടമാണോ? ഇഷ്ടമാണോ? ഐ ലവ് യു ഡാർലിംഗ്. ഞാൻ പറഞ്ഞാ എന്തും ചെയ്യുമോ? എന്താ ചെയ്യണ്ടേ? എന്നാ നീയാണ് മുന്നേന്നുള്ള കാര്യം ഒരിക്കലും ചിന്നുവിനോട് പറയരുത്. അതെന്താ മുന്ന? കുഞ്ഞുന്നാൾ മുതലേ എൻ്റെ പെങ്ങൾക്ക് എന്നോട് എപ്പോഴും ദേഷ്യമായിരുന്നു. ചിന്നു എന്നോടൊപ്പം കഴിയാതെ ചെറിയച്ഛൻ്റെ വീട്ടിലാണ് വളർന്നത്. പിന്നീട് പഠിക്കാൻ വേണ്ടി ലണ്ടനിൽ പോയി. എന്നിട്ടിപ്പോഴാണ് എൻ്റെ അടുത്തേക്ക് വന്നിരിക്കുന്നത്. നീയാണ് മുന്നേന്നറിഞ്ഞ ചിന്നു ഈ നിമിഷം തന്നെ വീട് വിട്ട് നിന്നോടൊപ്പം ഇറങ്ങി വരും. കുറച്ച് ദിവസമെങ്കിൽ കുറച്ച് ദിവസം അവൾ എന്നോടൊപ്പം കഴിഞ്ഞോട്ടെ. അവൾക്ക് എന്തെങ്കിലും മാറ്റം വരുമെന്ന് എൻ്റെ പ്രതീക്ഷ. ഈ ലോകത്ത് എനിക്ക് അവളല്ലാതെ മറ്റാരുമില്ല. എന്നോട് മരിക്കാൻ പറഞ്ഞാൽ പോലും ഞാൻ തയ്യാറുണ്ടാളി. പക്ഷെ ചിന്നുവിനോട് എങ്ങനെയാ ഇത് പറയാതിരിക്കുക? നിന്റെ വിഷമം എനിക്ക് നന്നായി മനസ്സിലാവുന്നുണ്ടടാ. നീ നാട് വിട്ടു പോയതിന് ശേഷം നിന്റെ അച്ഛൻ എന്തുമാത്രം വിഷമിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം. നിനക്കത് വെറും കുട്ടികളെയായിരുന്നു. സ്വന്തം മകനെ കാണാതായ ഒരു അച്ഛന്റെ ദുഃഖത്തെ കുറിച്ച് നീ ഒന്ന് ആലോചിച്ച് നോക്ക്. നിന്റെ സ്വഭാവം പോലെ തന്നെയാണ് എന്റെ പെങ്ങളുടെയും. ഇതുവരെ ഈ ചേട്ടനെ കുറിച്ച് അവൾ ഓർക്കാൻ ശ്രമിച്ചിട്ടില്ല.
ചിന്നു ഇപ്പൊ എന്റെ കൺമുന്നിൽ കൂടെ നടന്നു പോയപ്പോ നിങ്ങൾക്ക് വേണ്ടിയാ ഞാൻ പറയാ തരുന്നത്, നിങ്ങൾക്ക് വേണ്ടി മാത്രം. ശരി, ചിന്നുവിന് വേണ്ടി 12 വർഷം കാത്തിരുന്നു, നിങ്ങൾക്ക് വേണ്ടി 12 ദിവസം കാത്തിരിക്കാം. അതിൽ കൂടുതൽ എന്നെ കൂടെ കഴിയില്ല. ശരി, ഞാൻ മുന്നാന്ന് പറയില്ല, പക്ഷേ വല്ലപ്പോഴൊക്കെ ലൈൻ അടിക്കാലോ അല്ലേ? എന്താടാ ഈ ലൈൻ എന്ന് വെച്ചാ? അതിപ്പോ പറഞ്ഞുതരാം. ഹലോ, ആരാ? അല്ല, നിങ്ങളുടെ വോയിസ് കൊള്ളാം. വല്ല പറയുന്നേ? ആരോടാ നീ? പിന്നെ പാട്ട് വല്ലതും പാടന്നേ? നിന്റെ അമ്മയുടെ നാരടുത്ത് പാടാൻ പറ. വെക്കട്ടെ ഫോൺ. ഇതാണ് ഇതാണ് ലൈനടി. പക്ഷേ ഡാർലിങ്, ചിന്നുവിന്റെ വോയിസ് ഈ ഫോണിലേക്ക് എപ്പടി ഇരിക്ക തെരിയുമാ? ഗുരുവായൂരപ്പോ ചിന്നു ഈ കാര്യങ്ങളൊന്നും അറിയരുത്.